അഭിലാഷ്, ഇവിടെ രണ്ട് ഗൗരവതരമായ വിഷയങ്ങളാണ് മുന്നിലുള്ളത്. രണ്ടിലും മഹാരാജാസ് കോളേജാണ് പശ്ചാത്തലം. ഇപ്പോൾ കൈകഴുകുകയാണ് അട്ടപ്പാടി കോളേജ് അധികൃതർ. അവർ പറയുന്നത് മഹാരാജാസിന്റെ വ്യാജ സീലാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഒപ്പാണ്, ഇനി അവർ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഗൗരവതരമായ കാര്യം, ഇപ്പോൾ ഈ അട്ടപ്പാടി കോളേജിൽ വെച്ച് ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ കാസർഗോട്ടെ പോലെ, പാലക്കാട്ടെ പോലെ അട്ടപ്പാടിയിലെ കോളേജിലും ഇത് തന്നെ തുടരുമായിരുന്നു എന്ന ഒരു വിഷയമുണ്ട്. SFI മുൻ നേതാവായിരുന്നു ഇവർ. അപ്പോൾ ആ അർത്ഥത്തിൽ ഉള്ള അന്വേഷണത്തിൽ എന്ത് നമ്മൾ പ്രതീക്ഷിക്കണം? മഹാരാജാസ് പോലൊരു സ്വയംഭരണ കോളേജിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള വലിയ സംശയങ്ങൾ. അതിനൊപ്പമാണ് ഈ ആർഷോയുടെ എഴുതാത്ത പരീക്ഷയ്ക്ക് പാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ. ഈ വിദ്യയുടെ കാര്യത്തിലും ആർഷോയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ആർഷോയുടെ സ്വന്തം കാര്യത്തിലും ആരോപണങ്ങളുണ്ട്. അങ്ങനെ SFI പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു പ്രശ്നം. എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നതെന്ന വലിയ ചോദ്യം. എന്താണ് ഈ വിഷയത്തിലൊക്കെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും ശാലെ, കട്ടാക്കട സംഭവത്തിന് ശേഷം SFI വലിയ തോതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സംഭവമായിട്ട് മഹാരാജാസ് കോളേജിലെ ഈ വ്യാജ രേഖാ വിവാദവും അർഷോയുടെ പരീക്ഷ എഴുതാതെ വിജയിച്ച സംഭവവും മാറിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഒരു നടപടിയാണ്. ഈ കേസ് യഥാർത്ഥത്തിൽ ഈ വ്യാജരേഖകളെല്ലാം സ്വാഭാവികമായിട്ടും ചമ്പച്ചിട്ടുണ്ടാവുക എറണാകുളത്ത് വെച്ചാണ്. പക്ഷേ ഈ സംഭവമുണ്ടായത്, അതായത് ഒരു വ്യാജരേഖയാണ് എന്ന് പ്രഥമദൃഷ്ടിയെ ബോധ്യപ്പെട്ടത് അട്ടപ്പാടിയിൽ വെച്ചാണ്. അതുകൊണ്ട് അഗളി പോലീസിന് ഇത് കൈമാറുന്നു എന്നാണ് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർ, കൊച്ചി പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം അറിയിച്ചത്. ഈ കേസ് ഇന്ന് തന്നെ അഗളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംഭവങ്ങളും നടന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും എറണാകുളത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം മഹാരാജാസ് കോളേജിലെ ഒരു വ്യാജ ലെറ്റർപാട് സീല് എന്ന എല്ലാം ഇക്കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കോളേജിലെ അടക്കം മറ്റേതെങ്കിലും ജീവനക്കാരുടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ ആരുടെയെങ്കിലും സഹായം ഇതിന് കൂടി ലഭിച്ചിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വളരെ ഗുരുതരമായ ഒരു വിഷയമാണിത്. നമുക്കറിയാം മഹാരാജാസ് കോളേജ് SFI വളരെ പ്രധാനപ്പെട്ട ഒരു കോളേജാണ്. പൂർണ്ണമായും SFI നിയന്ത്രണത്തിൽ തന്നെയാണ് ആ ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് SFI സംഘടനാ നേതാക്കൾക്ക് ഒരുപക്ഷെ കോളേജ് സീലോ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ഈ കോളേജിൻ്റെ ലെറ്റർപാടൊക്കെ ലഭിക്കുക അത്ര എളുപ്പം ആണ് എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. എങ്കിൽ പോലും പ്രിൻസിപ്പലിൻ്റെ അടക്കം തന്നെ ഒപ്പ് ഇക്കാര്യത്തിൽ ഉണ്ട്. പ്രിൻസിപ്പലടക്കം പ്രതിനിഷ്ഠ വ്യക്തമാക്കുന്നത് ഇത് ഏതോ ഒരു ഒപ്പിൽ നിന്നും കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തതാണ് എന്നാണ് പ്രഥമദൃഷ്ട്യ മനസ്സിലാക്കുന്നതെന്നാണ് ഈ സർട്ടിഫിക്കറ്റ് കണ്ട അധ്യാപകരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് അധ്യാപകരുടെ അടക്കം തന്നെ ഒപ്പ് ഇക്കാര്യത്തിലുണ്ട്. ചില ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഒപ്പുണ്ട്. അതാണ് ഇക്കാര്യത്തിൽ ഒരു സംശയം തോന്നാൻ കാരണം. കാരണം മഹാരാജാസ് കോളേജിൽ അത്രമൊരു സെക്ഷൻ ഇല്ല എന്ന അട്ടപ്പാടിൽ ഈ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച അധ്യാപികയ്ക്ക് തോന്നിയ ഒരു സംശയമാണ് ഇതിലേക്കെല്ലാം എത്തിയത്. അങ്ങനെയാണ് അവർ മഹാരാജാസ് കോളേജിൽ ഈ വിവരം അറിയിക്കുകയും പ്രിൻസിപ്പൽ പ്രഥമദൃഷ്ട്യ തന്നെ ഇത് വ്യാജമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടത് മഹാരാജാസ് കോളേജിൽ വെച്ച് തന്നെയാണ്. കാരണം വിദ്യക്ക് എങ്ങനെയാണ് ഇത് ലഭിച്ചത്, ഇക്കാര്യത്തിൽ ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, SFI പ്രവർത്തകരുടെ അശോഭിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഉണ്ടായിട്ടുണ്ടോ, അധ്യാപകരുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ, മറ്റേതെങ്കിലും അധ്യാപക ഇതര ജീവനക്കാർ മഹാരാജാസ് കോളേജിലെ ജീവനക്കാരുടെ ഏതെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിൽ വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് സ്വാഭാവികമായിട്ടും ഇത് കണക്കും. കാരണം ഇതൊരു പൂർണ്ണമായൊരു വ്യാജരേഖയാണ്. വ്യാജമായൊരു രേഖ ഉണ്ടാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ ഒരു ജോലി തട്ടിയെടുക്കുവാനുള്ളൊരു ശ്രമമാണ് SFI നേതാവിൽ നിന്നും ഉണ്ടായത്. സ്വാഭാവികം അത്തരമൊരു ഗൗരവത്തോടു കൂടി ഇപ്പോൾ ഈ കേസ് പോലീസ് അന്വേഷിക്കുമോ എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. പക്ഷേ കൊച്ചി സിറ്റി പോലീസ് ആകട്ടെ വ്യക്തമാക്കുന്നത് ഇത് അഗളി പോലീസാണ് അന്വേഷിക്കേണ്ടത്. കാരണം ഇത് സംഭവം കണ്ടെത്തിയിരിക്കുന്നത് അഗളിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഏതായാലും വരും ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘം ഏത് തരത്തിലായിരിക്കും ഈ കേസിനെ പരിഗണിക്കുക, ഏതെങ്കിലും തരത്തിലായിരിക്കും ഇത് ട്രീറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. SFI സംബന്ധിച്ചോളം വലിയ തോതിൽ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാകുന്നൊരു സംഭവമായിട്ട് ഇത് മാറി എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അശോഭിൻ്റെ ഒരു അടുത്ത സുഹൃത്ത് മാത്രമല്ല വിദ്യ, മഹാരാജാസ് കോളേജിലും SFI പ്രധാനപ്പെട്ട പ്രവർത്തകയായിരുന്നു. കാലടി സർവകലാശാലയിൽ യൂണിയൻ്റെ സെക്രട്ടറിയായി വിദ്യ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് അത്തരത്തിൽ എറണാകുളം ജില്ലയിൽ കസറോഡുകാരാണെങ്കിൽ പോലും എറണാകുളത്ത് SFI ഒരു പ്രധാനപ്പെട്ട മുഖമായി കുറേ നാളുകളിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ഇത്തരമൊരു തട്ടിപ്പിന് പങ്കുചേർന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വാഭാവികമായിട്ടും SFI ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് അശോഭിൻ്റെ പരീക്ഷ എഴുതാതെ വിജയിച്ച കേസ്. അതൊരു സാങ്കേതിക പിഴവ് മാത്രമാണ് അതിന് ഇന്നലെ മഹാരാജാസ് കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അവർ ഇന്നലെ അത് തിരുത്തുകയും ചെയ്തു. എങ്കിൽ പോലും എന്തുകൊണ്ട് SFI സംസ്ഥാന സെക്രട്ടറിക്ക് മാത്രം ഇങ്ങനെ ഒരു പാസ് എന്ന അതിൽ രേഖപ്പെടുത്തി എന്നത് പ്രധാനപ്പെട്ടതാണ്. മറ്റ് ഏതെങ്കിലും കുട്ടികൾക്ക് മുൻകാലങ്ങളടക്കം ചില അനുഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്ന് അധ്യാപകരടക്കം വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരം കൂടുതൽ തെളിവുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മഹാരാജാസ് കോളേജ് കേന്ദ്രീകരിച്ച് SFI നടത്തുന്ന ചില പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതെന്ന് ഒരു ആക്ഷേപം കോൺഗ്രസ് അടക്കം തന്നെ ഉന്നയിക്കുന്നുണ്ട്. മഹാരാജാസ് കോളേജിൽ SFI മുൻകാലങ്ങളിലും സമാനമായ പല നേതാക്കന്മാർക്കടക്കം, വിദ്യാർത്ഥി നേതാക്കന്മാർക്കടക്കം ഉയർന്ന മാർക്ക് ലഭിച്ച സംഭവങ്ങളടക്കം അന്വേഷിക്കണം എന്ന KSU മുന്നോട്ട് വെക്കുന്ന ഒരു
പ്രധാനപ്പെട്ട ആവശ്യമായി മാറിയിരിക്കുന്നു. ഏതായാലും ഇതൊരു രാഷ്ട്രീയ തർക്കത്തിനപ്പുറത്തേക്ക്, വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ ഒരു ധാർമ്മിക പ്രശ്നത്തിനപ്പുറത്തേക്ക്, ഒരു ക്രിമിനൽ കേസിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പോലീസിൻ്റെ അന്വേഷണമാണ് ഇനി ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്വേഷണം ഏത് തരത്തിലാണ് നീങ്ങാൻ പോവുക? അഗളി പോലീസിന് മഹാരാജാസ് കോളേജിലെത്തി എത്രത്തോളം രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന കണ്ടെത്തുവാൻ കഴിയുമോ എന്നത് പ്രധാനപ്പെട്ടതാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് അത് കാത്തിരിക്കാം. ഏതായാലും ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി കാര്യം മാറി എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരള യൂണിവേഴ്സിറ്റിയിൽ UUC അല്ലാത്ത ആളെ കോളേജ് സർവകലാശാല യൂണിയൻ ചെയർമാനാക്കാൻ SFI ശ്രമിച്ചു എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. ഒരു പുതിയ ഗുരുതരമായ വിവാദം കൂടി SFIയുടെ തലയിൽ വന്നിരിക്കുന്നത്. ശാലിനി, ഒരു കാര്യം കൂടി അഭിലാഷേ, ഈ വിദ്യയ്ക്കായി കാലടിയിലെ PhD പ്രവേശനം അട്ടിമറിച്ചു, അതായത് ഈ വ്യാജ സർട്ടിഫിക്കറ്റിന് പിന്നാലെ കൂടുതൽ ആരോപണങ്ങൾ ഇവർക്കെതിരെ ഇന്നലെ ഇപ്പോൾ കേസ് ഉയർന്നുണ്ടായിരുന്നു. അതുപോലെ ആർഷോ ഇന്നലെ ഒരു വിശദീകരണം പറയുന്നു കേട്ടത്, ഇത് സാങ്കേതിക പിഴവല്ല, അതിനപ്പുറത്തേക്കുള്ള അട്ടിമറികൾ ഇതിലുണ്ട്, തനിക്ക് അവിടുത്തെ ഒരു HOD പ്രശ്നമുണ്ടായിരുന്നു, ആ വിഷയത്തിൽ SFI ഇടപെട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കിയായി കൂടിയാണ് ഈ സംഭവങ്ങളെ കാണേണ്ടതെന്നൊക്കെ ഒരു വാദം ഇന്നലെ ആർഷോ പറയുന്നുണ്ടായിരുന്നു. അതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട്? അക്കാര്യത്തിൽ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. ആർഷ വ്യക്തമാക്കുന്നത് താൻ പരീക്ഷ പോലും എഴുതിയിട്ടില്ല, പിന്നെ എങ്ങനെ താൻ പാസ്സായി എന്ന് തനിക്കറിയില്ല എന്ന് ആർഷ വ്യക്തമാക്കുന്നു. മാർക്കില്ലല്ലോ, പിന്നെ എങ്ങനെ താൻ പാസ്സായി എന്നാണ് ആർഷ ചോദിക്കുന്നത്. മാത്രവുമല്ല, മാർച്ച് 23 ഈ റിസൾട്ട് ഓൺലൈൻ പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെയും താൻ എഴുതാത്ത പരീക്ഷയ്ക്ക് പാസ്സായി എന്ന് ആർഷ ശ്രദ്ധയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല, കോളേജ് അധികൃതരുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടില്ല. അത്തരമൊരു തിരുത്തൽ വേണ്ടതാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആർഷയുടെ ഭാഗത്തു നിന്നായിരുന്നു ആ നടപടി വേണ്ടിയിരുന്നത്. പക്ഷേ അത് ഉണ്ടായില്ല. ഈ വിഷയങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ആഷിയു കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. താൻ പരീക്ഷ പോലും എഴുതിയിട്ടില്ല, പിന്നെ എങ്ങനെ സംഭവിച്ചെന്നറിയില്ല, തന്നെ കൊടുക്കാൻ ആരെങ്കിലും ഇത് ചെയ്തതാണോ എന്ന് സംശയമുണ്ട് എന്നുകൂടി ആഷ വ്യക്തമാക്കുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ SFIയുടെ വിശദീകരണം, വളരെ വ്യക്തമായ വിശദീകരണം ഒരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് മഹാരാജാസ് കോളേജിൽ സംഭവിച്ചതെന്ന് SFI തന്നെ ആദ്യം വിശദീകരിക്കട്ടെ. സംസ്ഥാന സെക്രട്ടറി എങ്ങനെ പാസ്സായി? ഇതുമായി ബന്ധപ്പെട്ട ഇതൊരു സാങ്കേതിക പിഴവാണോ അതോ SFI ആക്ഷേപിക്കുന്നത് പോലെ മറ്റാരെങ്കിലും ആഷോയെ വിജയിപ്പിച്ചുകൊണ്ട് ആഷോയെ കൊടുക്കുവാൻ ശ്രമിച്ചതാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ SFI ആദ്യം വിശദീകരിക്കട്ടെ. മാത്രവുമല്ല, ഈ വിദ്യയുടെ കാര്യത്തിലും SFI കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ വിദ്യ SFIയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. എറണാകുളത്ത് ആഷോയുടെ ഒരു അടുത്ത സുഹൃത്ത് കൂടിയാണ്. അതുകൊണ്ട് SFIയുടെ നേതൃത്വം അറിയാതെ, മഹാരാജാസ് കോളേജിലെ SFIയുടെ നേതൃത്വം അറിയാതെ ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്നാണ് മഹാരാജാസ് കോളേജിനെ അടുത്തറിയുന്ന വിദ്യാർത്ഥികൾ അടക്കം തന്നെ അവർ പറയുന്നത്. പക്ഷേ അന്വേഷണത്തിലാണ് ഇതെല്ലാം കണ്ടെത്തേണ്ടത്. ഒപ്പം തന്നെ SFIയുടെ വിശദീകരണവും വരേണ്ടതുണ്ട്. അതിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശാലിനി.